നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബീറ്റ്റൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണിത്. നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 മീഡിയം സൈസിലുള്ള ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ട് കഴുകി വെള്ളമൊക്കെ നന്നായി വാർന്ന് പോകാനായിട്ട് വെക്കുക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കുക. കുറച്ച് കടുക് ഇട്ടിട്ട് അങ്ങ് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ കടുകും ഉലുവയൊക്കെ പൊട്ടി നല്ല മണം വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. ഒരു 10 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി എണ്ണയിൽ നല്ലതുപോലെ വഴറ്റുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചായിട്ട് ചെറുതായിട്ട് ഫ്രൈ ആയി വരുന്നവരെ വഴറ്റുക. ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീറ്റ്റൂട്ട് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അച്ചാറിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ബീറ്റ്റൂട്ട് ഒന്ന് വേവാനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ചേർത്തത്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും വേവ് വേണമെന്നില്ല, പക്ഷേ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒരു 3 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറ് കിട്ടും നമ്മുടെ ഈ ഒരു അച്ചാറിന്. നിങ്ങൾക്ക് നല്ല എരിവിഷ്ടമാണെങ്കിൽ എരിയൻ മുളക് പൊടി മാത്രം ചേർത്താൽ മതി. ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും എരിവ് പറ്റില്ല. ഇനി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറണം. ഇനി ഒരു പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട്. കായപ്പൊടിയാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി അച്ചാറിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക്. ഇനി ഈ വിനാഗിരി നന്നായി തിളച്ചിട്ട് ഈ കഷ്ണങ്ങളിലൊക്കെ നന്നായി അബ്സോർബായിട്ട് വരണം. അത്രയും നേരം തന്നെ നന്നായിട്ട് തിളപ്പിക്കുക. 1/2 കപ്പ് എന്ന് പറയുന്നത് വിനാഗിരി കറക്റ്റ് പുളിയാണ്. നിങ്ങൾക്ക് നല്ല പുളി വേണമെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കുറച്ചെടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ അച്ചാറ് കറക്റ്റ് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ വിനാഗിരിയൊക്കെ വറ്റി കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.